ഓണം കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഓണം എന്ന് പറയുന്നത് നമ്മൾ മഹാബലിയുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഓണം. പക്ഷെ മഹാബലിയെക്കുറിച്ച് അല്ലെങ്കിൽ മഹാബലിയെ നമ്മൾ ചിത്രീകരിച്ചു കാണിക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഇതാണോ മഹാബലി. കുട്ടിക്കാലം മുതൽ ഞാൻ മഹാബലിയെ കണ്ടുവരുന്നത് കൊമ്പം മീശയും കുടവണ്ടിയുമുള്ള ഒരു തടിയൻ, യാതൊരു ഗുണവുമില്ലാത്ത യാതൊരു ശേഷിയുമില്ലാത്ത ഒരു കുടവണ്ടി കുലുക്കി നടക്കുന്ന കൊമ്പം മീശക്കാരനായ വെറും തീറ്റമാടനെ പോലെ കാണുന്ന തോന്നുന്ന തരത്തിലുള്ള ഒരു കുടവണ്ടിക്കാരനെയാണ് മഹാബലിയായിട്ട് ചിത്രീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് കുട്ടിക്കാലം മുതൽ. ഇപ്പോഴും പരസ്യങ്ങളിൽ ഈ തടിമാടൻ വന്ന് മെത്തയിൽ വന്നിരിക്കുന്നതും മെത്ത ഇത് കുലുങ്ങാതിരിക്കുന്നതും ഇത്രയും തടിമാടൻ വന്നിരുന്നിട്ടും മെത്ത ആസ്വദിക്കുന്നതുമായ പരസ്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഈ യഥാർത്ഥത്തിൽ നമ്മുടെ മഹാബലി അങ്ങനെയുള്ള ആളായിരുന്നു. ചരിത്രം ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, പിന്നോട്ട് പോകുന്നുണ്ട്. നമുക്കൊരു പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചില സംഭവങ്ങളാണ് മഹാബലിയുടെ വിശേഷം. എന്തായാലും മഹാബലിയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ഉയർന്നിരിക്കുന്ന ഐതിഹ്യം എത്രയോ മനോഹരമാണ്, വളരെ മനോഹരമായ ഐതിഹ്യമാണ്. കാരണം വളരെ നന്മ മാത്രം നിറഞ്ഞു നിന്ന എല്ലാവരെയും ഒരുപോലെ കണ്ടിരുന്ന ഒരു നല്ല ഭരണാധികാരി, ആ ഭരണാധികാരി കേരളത്തിൽ നിന്ന് പോകുന്നു, പകരം അദ്ദേഹം ഒരു ചില കാരണങ്ങൾ കൊണ്ട് അങ്ങനെ പോകുന്നു. അതൊക്കെ കഥകളൊക്കെ നമുക്കറിയാം, ഞാൻ നിങ്ങളുടെ പറയണ്ടല്ലോ. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു വർഷത്തിലൊരിക്കൽ എൻ്റെ പ്രജകളെ കാണണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ അദ്ദേഹം വരുന്ന ദിവസമാണ് തിരുവോണം എന്ന് നമ്മൾ ആഘോഷിക്കുന്നു. അത് നമ്മുടെ കൊയ്ത്ത് മഹോത്സവമാണ്, അതിനെ നമ്മൾ തിരുവോണമായിട്ട് ആഘോഷിക്കുക ചെയ്യുന്നു. നമ്മുടെ വയലുകളെല്ലാം നെൽക്കതിരുകളെല്ലാം കൊയ്തെടുത്ത് അത് അടിച്ച് നെൽമണികളെല്ലാം എടുത്ത് അത് നമ്മൾ ആ ഒരു നല്ല കാലഘട്ടം, അതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഓണമെന്ന് പറയുന്നത്. പോട്ടെ, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഞാൻ എന്തായാലും ഈ മഹാബലിയെ ഇങ്ങനെ ചിത്രീകരിക്കുന്ന ഇനിയെങ്കിലും കേരളത്തിൽ മതിയായിക്കൂടെ, പ്രത്യേകിച്ച് പരസ്യ കമ്പനികളോടാണ് പ്രത്യേകിച്ച് പറയുന്നത്. നിങ്ങൾ മഹാബലിയെ ഇങ്ങനെ ചിത്രീകരിക്കുക. യഥാർത്ഥത്തിൽ മഹാബലി എന്ന് പറയുന്നത് ഒരു സിക്സ് പാക്ക് ബോഡിയുള്ള സമർത്ഥനും പോരാളിയുമായ ഒരു ബലിഷ്ടകായനായ ഒരു വ്യക്തിയായിരുന്നു മഹാബലി എന്ന് തന്നെയാണ് ചരിത്രങ്ങളിൽ, പ്രത്യേകിച്ച് ഹിന്ദു ചരിത്രങ്ങളിലും അല്ലാതെയും അത്യാവശ്യ ചരിത്രങ്ങളിലും പറയുന്നത്. ഈ ഇവിടെ കഥകളിൽ ഐതിഹ്യങ്ങളിലും പരസ്യങ്ങളിലും കാണുന്ന പോലെ കൊടവണ്ടിക്കാരനോ വേറെ തീറ്റമാടനോ പോലത്തെ ഒരു വ്യക്തിയോ ആയിരുന്നില്ല എന്നാണ്. ഇന്ദ്രനെ പോലും തോൽപ്പിച്ച് ഇന്ദ്രലോകം പിടിച്ചെടുത്ത അത്ര സമർത്ഥനായ ഒരു യുദ്ധ പോരാളിയായിരുന്നു ഈ മഹാബലി എന്ന് പറയുന്ന ബലി. പിന്നീട് അദ്ദേഹത്തിനെ മഹാബലി, അദ്ദേഹത്തിൻ്റെ ആ മഹത്വം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ആ ഭരണകാലഘട്ടത്തിൻ്റെ ആ നന്മ കൊണ്ട് ജനങ്ങൾ പിന്നെ ആ പേരിൻ്റെ ബലി എന്ന പേരിൻ്റെ മുന്നിൽ മഹായും കൂടെ ചേർത്ത് അങ്ങനെ മഹാത്മാഗാന്ധി എന്ന് നമ്മൾ പറയുന്നത് പോലെ മഹാബലി എന്ന് നമ്മൾ ചേർത്തതാണ് എന്നാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹം ഈ പ്രഹ്ലാദൻ അറിയാലോ, പ്രഹ്ലാദനും കഥകളൊക്കെ നമുക്ക് ഹോളി ആഘോഷത്തിൻ്റെ പിന്നിലുള്ള കഥകൾ എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ കൂടുതൽ പോകുന്നില്ല. എന്തായാലും പ്രഹ്ലാദൻ്റെ പൗത്രനായിരുന്നു മഹാബലി എന്നാണ് പൊതുവിൽ വിശ്വാസം. അങ്ങനെയാണ് അതിൻ്റെ ചെറിയ രേഖകൾ, ചരിത്രരേഖകളൊക്കെ അങ്ങനെയുള്ളത്. ചരിത്രരേഖ എന്ന് പറഞ്ഞാൽ ഈ മതവിശ്വാസ ചരിത്രങ്ങളിൽ അതൊക്കെയാണ് പറഞ്ഞു വരുന്നത്. പ്രഹ്ലാദൻ്റെ മകനായ വീരോചനൻ്റെ മകനാണ് ഈ മഹാബലി എന്നാണ് പറയുന്നത്. ഈ ദേവലോകത്ത് ഇന്ദ്രൻ പലപ്പോഴും വലിയ ഗർവ് കാണിക്കുന്ന ഒരു ഒരു അല്പനുമാണ്. എന്നാൽ പിന്നെ അദ്ദേഹം പലപ്പോഴും അധികാരത്തിൻ്റെ ഈ ഉന്മത്തനായി നടക്കുന്നൊരു സമയം വരും. അങ്ങനെ വന്നപ്പോൾ പിന്നെ ആൾക്കാരെല്ലാം പോയി പരാതി പറയുകയും അങ്ങനെ മഹാവിഷ്ണു തന്ത്രപൂർവം മഹാവിഷ്ണു ഇടപെടുകയും അങ്ങനെയാണ് ഈ ബലിയെ ഇന്ത്യയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയിലെ പല പ്രദേശങ്ങളും നന്മ മാത്രം ഭരിച്ചുകൊണ്ടിരുന്ന സമർത്ഥനും മിടുക്കനുമായ ഒരു ബലിയെ അങ്ങോട്ട് അയക്കുകയും പിന്നെ ഇന്ദ്രനെ പരാജയപ്പെടുത്തി ആ ഇന്ദ്രലോകം കൂടി കൈയടക്കുകയും ചെയ്തു. അത്തരത്തിൽ ബലിഷ്ഠനായ ഒരു മഹാബലിയാണ് നമ്മൾ കാണുന്നത്. കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഥകൾ നമുക്ക് പറയാനുണ്ട്. ആ കഥകളൊക്കെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക സമയമല്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് ഇന്ദ്രസേനൻ എന്നായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ബലി എന്നുള്ള പേരിലും അറിയപ്പെട്ടിരുന്നു. തുടക്കത്തിലും ബലി എന്നറിയപ്പെട്ടിരുന്നു, ഇന്ദ്രസേൻ എന്നാണ് യഥാർത്ഥ പേര്. ബലി എന്നുള്ള വെളിപ്പേരാണ്, അത് പിന്നെ മഹാബലിയായിട്ട് മാറാനുണ്ടായത്. എന്നാൽ ഒരു കാര്യം ഞാൻ എടുത്തു പറയാനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത്. ഇനിയെങ്കിലും മലയാളത്തിൽ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മുടെ സംഘടനകളും മറ്റും ഈ കുടവണ്ടിക്കാരനെയും കൊമ്പം മീശക്കാരനെയും ഒരുത്തനെ ബലിയായിട്ട് മഹാബലിയായിട്ട് അവതരിപ്പിക്കരുത്. നല്ല സിക്സ് പാക്കുള്ള, നല്ല ബോഡിയുള്ള, നല്ല ബലിഷ്ഠകായനായ
ഒരു ആളിനെ കൊണ്ടുവന്ന് മഹാബലിയായിട്ട് അവതരിപ്പിക്കണം. അതാണ് മഹാബലി, അല്ലാതെ ഈ നമ്മൾ ഇത്രയും കാലം കണ്ടുവന്നതല്ല. പിന്നെ മഹാബലി കേരളം ഭരിച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരുപാട് തർക്കമുണ്ട്. പക്ഷേ അങ്ങോട്ട് നമ്മളിപ്പോൾ കടക്കുന്നില്ല. എന്തായാലും നമുക്ക് അതൊന്നും വിശ്വസിക്കാം, കാരണം അത് നല്ലൊരു വിശ്വാസമാണ്, കാരണം നല്ലൊരു ഉത്സവമാണ്. അപ്പോൾ നമുക്കതൊരു നല്ലൊരു ഗൃഹാതുരത വരുന്ന ഒരു ഒരു സംഭവമാണ്. അതുകൊണ്ട് നമുക്കതിനെ കേരളം ഭരിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള തർക്കങ്ങളിലേക്ക് നമുക്ക് പോകണ്ട, അത് അവിടെ ഇരുന്നോട്ടെ. പക്ഷേ എങ്കിലും നമുക്ക് മഹാബലിയെ നമുക്ക് നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കാം. പക്ഷേ ഈ രൂപം, ഇപ്പോൾ കാണുന്ന രൂപം മാറ്റണം. പകരം സിക്സ് പാക്ക് ബോഡിയുള്ള ബലിഷ്ഠകായനായ മഹാബലിയെ നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണം.